ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. എനിക്ക് യൂഷ്വലി എല്ലാ പ്രാവശ്യം ഒരു ബാഗ് മിസ് ആവുന്നതാണ് കേട്ടോ. ശേഷം ഒത്തിരി ഉണ്ട്. നമ്മൾ പണ്ട് കണ്ട കുളം അല്ല കേട്ടോ, കിളിക്കൂട് മൊത്തം കുളമായി കിടക്കണം. അല്ലേ അപ്പേ, നീ എന്നെ മറന്നുപോയോടി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. നമ്മൾ എവിടെ പോവാ? അങ്ങനെ ഏകദേശം ഒരു മാസത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, ഈ പെട്ടികളെല്ലാം ആയിട്ട് അച്ചാച്ചനും ഫാമിലി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. രണ്ട് ഉദ്ദേശമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചാച്ചനും ചേച്ചിയും അന്നക്കൊച്ചും ലൂക്കാപ്പയും ഇതുവരെ ഇഹാങ്കുട്ടനെ കണ്ടിട്ടില്ല, കുഞ്ഞുമറിയത്തിനെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ചേച്ചിയും കണ്ടിട്ടുണ്ടല്ലോ, അന്നക്കൊച്ച് ബേബി സിറ്റിംഗ് ഉണ്ടോ? അപ്പോ ഞാനും പോകുന്നതിന് ശേഷം ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞുമറിയും വലിയ പെങ്കൊച്ചായി കേട്ടോ. ഞാൻ ഇവിടുത്തെ 14-ാം തീയതി രാത്രിയിലാണ് എന്റെ ഫ്ലൈറ്റ്, 8:25 മയാമിന്ന് ദോഹ കൊച്ചി. അച്ചാച്ചന്റെ ഏക ഫ്ലൈറ്റ് 15-ാം തീയതി വൈകിട്ട് എമിറേറ്റ്സ് ന്യൂയോർക്കിൽ നിന്ന് ദുബായ് കൊച്ചി. രണ്ടു ദിവസമാണെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കൊച്ചി ചെയ്തു അല്ലേ. രണ്ടു ദിവസം അടുപ്പിച്ച് സർപ്രൈസ് ആണ്. ലൂക്കാപ്പി എന്റെ പെട്ടിയായിട്ട് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാഗിനകത്ത് ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതെൻ്റെ ചൂണ്ട ബാഗ്. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം അഞ്ചുനാണല്ലോ സർപ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുഞ്ഞു ഇതെന്തിനാണെന്നറിയോ, ഇത് നമ്മുടെ ജിപ്സിയുടെ സാധനമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുതരാം നമ്മുടെ ജിപ്സിയുടെ കുറേ വെറൈറ്റി സാധനങ്ങൾ. ഇതെനിക്ക് അഴിക്കാൻ മേല, അതുകൊണ്ട് കീറി കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ജിപ്സി നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിപ്സിക്കുള്ള സാധനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നത് മൊത്തം കുഞ്ഞുമറിയത്തിനുള്ള ഡ്രസ്സാണ്. ഇത് മൊത്തം ഞാൻ മേടിച്ചല്ലേ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് അവൾക്ക് ഡ്രസ്സ് മേടിക്കുന്നത്. ശരിയാട്ടോ, ഞാൻ ഇതൊരു ഡ്രസ്സ് മേടിച്ചിട്ടില്ല. ചേച്ചിയാണെങ്കിൽ പാക്കിങ്ങിന് തിരക്കിലായിരുന്നു കേട്ടോ. ചേച്ചി ഇവിടെ തുണിയൊക്കെ മടക്കി വെച്ച് എടുത്തോണ്ട് പോകുമായിരുന്നു കേട്ടെ. ഇവിടെ പോട്ടെ, ചേച്ചി എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ക്യാമറ തിരിക്കുമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുമറിയത്തിന് ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഡ്രസ്സ് അത് ഞാൻ കാണിച്ചില്ല, അവിടെ ചെല്ലുമ്പോഴേക്ക് അവൾക്ക് എടുത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ മൊത്തം അവളുടെ ഡ്രസ്സാണ്. ഇതൊന്നും ഞാൻ മേടിച്ചല്ല, അച്ചാച്ചൻ്റെ കൂട്ടുകാർ മിബിനും ട്രീസയും തോമസും മെറിനും, അവർ നമുക്ക് കുഞ്ഞുമറിയത്തിന് ഗിഫ്റ്റ് വന്നാണ് കേട്ടോ. ഇതുണ്ടല്ലോ അവൾക്ക്, എനിക്ക് തോന്നുന്ന കുറേ നാളത്തേക്ക് ഉടുപ്പ് മേടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ലുഗാബി നീ എൻ്റെ ഉടുത്ത് വരുന്നോ? നീ വേണം എൻ്റെ ഉടുത്ത് പോരടാ. ഓക്കെ, ലെറ്റ്സ് ഗോ, കം, ലെറ്റ്സ് ഗോ. ബൈ 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 ലുക്ക, ബൈ ബൈ. അപ്പൊ ഞങ്ങൾ ഇവിടെ നേരെ മയാമി എയർപോർട്ടിലോട്ട് കേട്ടോ. അപ്പൊ ഇനി ഇന്ത്യ കാണാം, ബൈ ബൈ. ഒരു ഞാൻ ഇപ്പം മയാമിക്കും, നിങ്ങൾ എങ്ങോട്ടേക്ക്? ന്യൂയോർക്ക്. ന്യൂയോർക്ക് ഇവരിപ്പോ ഡ്രൈവ് ചെയ്യണം കേട്ടോ, എല്ലാവരും ഇറങ്ങുവാണ്. അതൊക്കെ ബൈ ബൈ, സീ യു ഇൻ ഇന്ത്യ. ഒരേ ഡെസ്റ്റിനേഷൻ ആണ്, പക്ഷേ ഡിഫറെന്റ് ഫ്ലൈറ്റും ഡിഫറെന്റ് ടൈമും ഡിഫറെന്റ് ഡേയ്സും. അപ്പൊ പോയ ഒരു യാത്ര പറിച്ചില്ല, ബൈ ബൈ. ഞാൻ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള ഒരു ചൂണ്ടക്കാരനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൽറ്റ് ഇട്ടെ. ഇവിടെ ഞാനൊരു ഒരു ചൂണ്ടക്കാരനെ ജന്മം കൊടുത്തിട്ടാണ് പോകുന്നത്. ആളാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, ചൂണ്ടക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം. ആളാദ്യമേ പോയിട്ടൊരു സെഡോൺ നോക്കി, പിന്നെ സി എൻ നോക്കി, പിന്നെ സഹാറ നോക്കി. സഹാറ മേടിച്ചു, സഹാറ മേടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഷിമാനോട് ഒരു പുതിയ റീല് വന്നെന്ന് അറിഞ്ഞു. അപ്പം തന്നെ മറ്റേത് പോയിട്ട് അടുത്ത മേടിച്ചു. അപ്പം മേബിൻ ഇവിടെ ചൂണ്ടയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇന്ത്യ. പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടുന്ന് രണ്ട് ഫ്ലൈറ്റ് അല്ലാണ്ടല്ല, ആക്ച്വലി മൂന്ന് ഫ്ലൈറ്റ് മാറി കയറണം. ഞാൻ ഒരു അടിപൊളി വണ്ടി കാണിച്ചു തരാം കേട്ടോ. ടൊയോട്ട സുപ്രയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ഇവിടുന്ന് എൻ്റെ ഫ്ലൈറ്റ് 10:10 10:40 ഫ്ലൈറ്റ് എടുക്കും. വൈകുന്നേരം 8:25 എനിക്ക് മയാമിയിൽ നിന്ന് ദോഹയ്ക്ക് ഫ്ലൈറ്റ്. അത് നമ്മൾ ഖത്തർ എയർവേസിനാണ് പോകുന്നത്. ഇല്ല, വരുന്നില്ല. അപ്പൊ കാണാം, ബൈ ബൈ. ബൈ ബൈ. ഫിഷിംഗ് എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. എന്നാ വണ്ടി എടുത്തോ. ശരി, സൗത്ത് വെസ്റ്റിന്റെ കൗണ്ടർ എവിടെയാണെന്ന് തോന്നുന്നു. നമുക്കുണ്ടല്ലോ, ഈ ബിൽഡിങ്ങിനകത്തോട്ട് പോലും കയറാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. ഇതാണ് സെക്യൂരിറ്റി, ഇത്രയും തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞു. C14 ആണ് എൻ്റെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മയാമിയിൽ നിന്ന് എനിക്കൊരു ലോങ് വെയിറ്റ് ആണ്, കാരണം എനിക്ക് അവിടുന്ന് ഫ്ലൈറ്റ് 8:20 വൈകുന്നേരം. അപ്പം കുറേ സമയമുണ്ട്. പെർഫെക്റ്റ്. നമ്മുടെ ഗേറ്റ് സി ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ടീയിലാണ്. ഇവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനുണ്ട്. അപ്പോൾ നമ്മൾ സിയിലേക്ക് പോകുന്ന ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്തിട്ടാണ്, ഇവിടുന്ന് ഗേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രെയിൻ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം നേരെ സിയിലേക്ക്, സിയിൽ പോയിട്ട് അവിടുന്നാണ് നമ്മൾ ആക്ച്വലി ചെക്ക് ഇൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സിയിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. ഗേറ്റ് C12, C22 ലെഫ്റ്റിലേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും കാണുന്നത് ഗേറ്റ്സ് ആണ്, C17, C16. നേരെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുവാണെങ്കിൽ മയാമി C14 ഗേറ്റ് ഉണ്ട്, സൗത്ത് വെസ്റ്റിൻ്റെ. അപ്പോൾ അവിടുന്നാണ് നമുക്ക് ബോർഡിങ് ചെയ്യേണ്ടത്. നമ്മൾ ഗേറ്റ് എങ്കിൽ വന്നിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സോൺ വൈസ്, ഇവിടെ ഒരു സെഷൻ എന്നാണ് പറയുന്നത്, ബോർഡിംഗ് ഗ്രൂപ്പ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ സോൺ പറയില്ലേ, അതുപോലെ ബോർഡിംഗ് ഗ്രൂപ്പാണ്. എൻ്റെ ബോർഡിംഗ് ഗ്രൂപ്പ് സി ആണ് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കൂടെ സമയമുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തോ ചിക്കൻ ഫില്ലി എന്ന് പറയുന്നൊരു സാധനം, ചിക്കൻ ഫില്ലി
അതും ഒരു ഡയറ്റ് കോക്കും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ആരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചാലും, പക്ഷേ നമുക്ക് വളരെ കുറച്ച് സമയം ഉള്ളായിരുന്നു, അതുകൊണ്ട് ആരെയും കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ഞാൻ എന്താണല്ലോ നിങ്ങൾ വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കണ്ടൻസ് ഞാൻ പറയാം. ഒന്ന്, സാൽമൺ ഫിഷിംഗ്, പ്രോപ്പറായിട്ടുള്ളൊരു ട്രൗട്ട് ഫിഷിംഗ്, പ്രോപ്പറായിട്ടുള്ളൊരു ബാസ് ഫിഷിംഗ്, പിന്നെ ഹണ്ടിങ്, പിന്നെ നയാഗ്ര വാട്ടർഫോളിൽ പോയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ യു എസിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫിഷിംഗ് ചാനലുണ്ട്. ഞാൻ ഇതിൻ്റെ പേര് പറയുന്നത് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൾ ഹോസ്പിറ്റലായിരുന്നു കുറച്ച് നാളായിട്ട്, അപ്പോൾ നമുക്ക് അവരുടെ കൂടെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും എനിക്ക് ആളുടെ കൂടുതലൊരു വീഡിയോ ചെയ്ത് ആളുകളുണ്ട്. ഞാൻ ആളുടെ ഹ്യൂജ് ഫാനാണ്. അപ്പം ആളുടെ കൂടുതലൊരു വീഡിയോ ചെയ്യാൻ നെക്സ്റ്റ് ടൈം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങൾ സംസാരിച്ചായിരുന്നു, അപ്പോൾ ആൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്താണെങ്കിലും ഒരുമിച്ച് വീഡിയോ ചെയ്യാനാ പറഞ്ഞേക്കണേ. താങ്ക് യു. ഈ ചിക്കൻ ഫില്ലി അങ്ങനെ ഇരിക്കുന്നത് നോക്കട്ടെ. ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ നമ്മൾ പുതിയ എവിടെയെങ്കിലും സ്ഥലത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുമ്പോഴേക്കും ഫോട്ടോയിൽ കാണുന്നത് നോക്കിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. വന്ന് കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കാറില്ല. ഈ സാധനം കണ്ട് നോക്കാം. അയ്യോ, ഞാനിത് സ്മോളാണ് കേട്ടോ പറഞ്ഞത്. ഇതെങ്ങാനും ഞാൻ വല്ലതും ലാർജ് വല്ലതും പറയുമായിരുന്നെങ്കിൽ, ഇതുകൊണ്ടോ സ്മോൾ തന്നെ ഇത്രയുണ്ട്. ഞാനൊന്നും ഇത്രയും കഴിക്കത്തില്ല കേട്ടോ. നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ബോർഡിങ് ചെയ്യുന്നു, നേരെ മയാമി. സീറ്റ് ബെൽറ്റ്സ് ഫസ്റ്റ്. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ഉള്ളൂ നമുക്ക് മയാമിക്ക്. അപ്പോൾ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ക്ലാസ് വിളിച്ചിട്ടുണ്ട്. എൻ്റെ സോൺ 4 ആണ് കേട്ടോ. അപ്പോൾ സോൺ 4 ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. നല്ല അന്തരീക്ഷം, സൂര്യൻ അസ്തമിച്ച് വരുന്നു. ഇപ്പോൾ സമയം ആക്ച്വലി ഇവിടെ 8 മണിയായി. 8 മണിയാകുമ്പോഴാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡിങ് ചെയ്ത് വേണ്ടി പോവാണ്. സെക്കൻഡ് ബൈ, താങ്ക് യു. അപ്പോൾ ഏതാ ഇത് ചാനലിൻ്റെയോ? എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ശരി കേട്ടാ, കാണാം. ആലപ്പുഴ അല്ലേ? ആലപ്പുഴ. അപ്പോൾ കാണാം. അങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുവാണ്. പുറത്ത് ജിനോച്ചാശനും പപ്പ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു ബാഗേജ് കളക്ട് ചെയ്യണം. എനിക്ക് യൂഷ്വലി എല്ലാ പ്രാവശ്യം ഒരു ബാഗ് മിസ്സാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടിട്ട് ചേട്ടൻ്റെ ഒരു വിപിൻ അല്ലേ? വിപിൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീവിലാണോ? ഓക്കെ, ശരി ശരി. ആണ്, ജമ്മുവിലാണ് അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളൊരു ഫാമിലിനെ കണ്ടിട്ടുണ്ട്. പേര്, മോൻ്റെ പേരെ മുഹമ്മദ്. അതുപോലെ ഹോൾ ഫാമിലിയാണ് കേട്ടോ. ഷെജി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഹലോ, ഹായ്, പേരെന്നാ മോനെ? ഇൻസാഫ്. ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. താങ്ക് യു സോ മച്ച്, കേട്ടോ. അപ്പോൾ കാണാവേ. ശരി ശരി. അങ്ങനെ ആക്ച്വലി 3ാമത്തെ തവണ ഞാൻ എൻ്റെ ബാഗ് മിസ്സാവാതെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിന് മുമ്പത്തെ എല്ലാ പ്രാവശ്യവും എൻ്റെ ഒരു ബാഗ് മിസ്സാവുന്നായിരുന്നു കേട്ടോ. ഹലോ, പേരെന്നാ? ഹാഫിസ്. താങ്ക് യു സോ മച്ച്. എവിടെ? വീട് എവിടെയാ? ഞങ്ങൾ ആലപ്പുഴ. ആലപ്പുഴ. രണ്ടുപേരും ആരപ്പിക്കാമെന്നാ? നമ്മുടെ ഫോർച്യൂണർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എൻഡിലാണ് കേട്ടോ. 8:12 അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പപ്പ എന്നെ അന്വേഷിച്ചോ? ഇനി പപ്പേനെ അന്വേഷിച്ചാരോ? പപ്പേനെ വിളിക്കേ. ഒരു മാസം പെട്ടെന്ന് പോകുന്നല്ലേ സമയം. അമേരിക്കൻ മിഷിങ് പുറകെ വരുന്ന അടിപൊളി വീഡിയോസ് ഉണ്ട്. എന്നാ വണ്ടി എടുത്ത് സാധനം പാർക്ക് പാർക്ക് ചെയ്തോ? അങ്ങനെ. ചേട്ടാ, പേരെന്നാ? ശരത്ത്. താങ്ക് യു സോ മച്ച്. ആരപ്പിക്കാമെന്നാ? ആരപ്പിക്കാമെന്നാ? വന്നോ? കഴിഞ്ഞു 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 ഒരു മാസം ഉണ്ടായിരുന്നു. ശരി, അപ്പൊ കാണാം. ബൈ ബൈ. മാറ്റങ്ങളുണ്ടോ? ഞാൻ കരിഞ്ഞില്ലേ? അറ്റ്ലാന്റിക്കിലെ വെയിൽ മൊത്തം കൊണ്ടു കേട്ടോ. ആ ഫുള്ള്
ഒന്നുമില്ലാതെ ഫുള്ള് വെയിലുണ്ട്. എടുത്തു വെച്ചോ, ലൂക്കാപ്പിന് ഉണ്ടോ സാർ? എന്റെ കൂടെ ലൂക്കാപ്പിനെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. വീട്ടിൽ പോയിട്ട് കുഞ്ഞുമുറി വലുതായോ? പിന്നെ ഞാൻ ഒരു മാസം ഇവിടെ കണ്ടിട്ട് കേട്ടോ, ഞങ്ങൾ ഒരാഴ്ച ഒരാഴ്ച കണ്ടിട്ട് പിന്നെ വ്യത്യാസം ഉണ്ടോ? ആണോ? അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് 4:30 നമ്മൾ വീട്ടിലെത്തി കേട്ടോ. സൈലന്റ് ആയിട്ട് വീട്ടിലോട്ട് കയറിപ്പോ. അവന് എണീക്കാൻ സമയമായോ? എന്നാ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ എണീറ്റ് വന്നാൽ മതി. ഇതേ അങ്ങനെ രാവിലെ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി, ഒരു മാസത്തിന് ശേഷം എന്നെ കണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? മുടി കുറച്ച് വളർന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്ന് ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. ഹാപ്പി മദേഴ്സ് ഡേ ചേച്ചിക്കും, ഹാപ്പി മദേഴ്സ് ഡേ. അടുത്ത മദറിനെ ഞാൻ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ വേണ്ടി പോയ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കുഞ്ഞുമുറിനെ കാണാൻ വേണ്ടി പോവാണ്. ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ അവൾ മാറി എന്നാ പറഞ്ഞല്ലേ. മാറ്റം വന്നോ? ശരിക്കും മാറ്റം വന്നോ? ആണോ? ആണ്. ഞാൻ ആണ് ഇടയ്ക്ക് വരുന്നുണ്ടോ? എന്നോട് അഞ്ചും പറഞ്ഞിട്ട് ഇടയ്ക്ക് എൻ്റെ മുഖം വരുന്നുണ്ട്. അപ്പം എന്നാണെങ്കിലും ഇവിടെ ഒരാൾ എണീറ്റിട്ടുണ്ട്. ചേച്ചി ആണെങ്കിൽ ഞാൻ കൂട്ടം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം കുളത്തിൻ്റെ പണി എന്തോ ആയി? കുളം എങ്ങനെയുണ്ട് ഇപ്പം? കാണിക്കണോ? ഞാൻ ജസ്റ്റ് കുളം ഒന്ന് കാണിക്കണേ കാണിക്കാം അല്ലേ. ജസ്റ്റ് കാണിക്കാം, ബാ. കുളം ഒന്ന് കാണിച്ചു തരാം. കുളത്തിൻ്റെ പണിയൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. മമ്മി പെട്ടെന്ന് ദോശ എടുത്തു, വിശന്നിട്ട് രക്ഷയില്ല കേട്ടോ. സമയം രാവിലെ 7 ആയതുള്ളു കേട്ടോ. ഞാൻ ദേ ജസ്റ്റ് നിങ്ങളെ ചെറുതായിട്ട് കുളം ഒന്ന് കാണിച്ചു തരാം. പിന്നെയാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വേറെ വണ്ടികളൊന്നും കിടപ്പില്ല. എല്ലാ വണ്ടികളും പണി കയറ്റിയിരിക്കുകയാണ് കേട്ടോ. എല്ലാ വണ്ടിയും പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രോക്സ് നമ്മുടെ ചാനല് തുടക്കകാലത്തിനെ തൊട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, സെയിം ആണ്. എനിക്ക് ഒന്ന് 3 കണ്ടായി. ജസ്റ്റ് നമ്മൾ കുളത്തിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ പണ്ട് കണ്ട കുളമല്ല കേട്ടോ. കുളം മൊത്തം കുളമായി കിടക്കുവാണ്. കിളിക്കൂട് മൊത്തം കുളമായി കിടക്കണം അല്ലേ അപ്പേ? കിളിക്കൂട് മൊത്തം കുളമാണ്. ജസ്റ്റ് കാണിച്ചു തരട്ടെ. ഇത് കണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഇങ്ങനെയായിരുന്നോ, നമ്മുടെ ആമ്പല് ഫുള്ള് വളർന്ന് നല്ല അടിപൊളിയായി. ഇത് കണ്ടല്ലോ. ഞാൻ മേലിൽ കൂടെ കയറി കാണിച്ചു തരാം. 1, 2, 3 പൂ നിപ്പോൾ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ ആ ലുക്ക്. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ അന്ന് വെച്ച് ചെടികളെല്ലാം വളർന്നു. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കും. ഇതിൽ പിന്നെ പോയി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മുടെ ചെടികളൊക്കെ അടിപൊളിയായിട്ട് വളർന്നു. ഇതേ നമ്മുടെ പുതിയ മീനുകളൊക്കെ നല്ല സുന്ദരന്മാരായിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നാച്ചുറലായിട്ട് തോന്നത്തില്ലേ? ഭയങ്കര ഒരു നാച്ചുറൽ പോണ്ട് പോലെ ആയില്ലേ. ചെടി വളർന്നപ്പോൾ നല്ല രസമായില്ലേ? ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചെടികളാണ് കേട്ടോ. ഇതിനകത്തൊക്കെ മീനുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുളത്തിന് ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇതൊന്നും അല്ല. അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഇവർ വലുതായല്ലോ അപ്പേ. സ്പാഫിഷ് വലുതായല്ലോ. ഓ, സ്പാഫിഷ് ഉണ്ടല്ലോ, നല്ല വലുപ്പം വെച്ചു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലുതായി. പിന്നെയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പണികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ടാങ്ക് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ കുളത്തിനാകും കൂടിനാകും മൊത്തം മാറ്റം വരുത്തണം കേട്ടോ. ഇത് കണ്ടോണേ, കിളികളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു പോണ്ട്, ഇവിടെ ഒരു പോണ്ട്, അവിടെ ഒരു പോണ്ട്, അവിടെ ഒരു പോണ്ട്, അവിടെ ഒരു പോണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ തീക്കോയി. തീക്കോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അരാപ്പയും അരാപ്പയും സൂപ്പറായിട്ടിരിക്കുന്നു. ഇവിടെ ഒരാളുണ്ടല്ലോ കുറേ നാൾ കൂടി. ഓ ശോഭേ, ഇടി ശോഭേ, എടി ശോഭ, എന്നാ ഉണ്ട് വിശേഷം? നീ എന്നെ മറന്നുപോയോ അടി? ഏ, നീ മറന്നുപോയോ അടി എന്നെ? ശോഭേ, ശോഭേ, കുഞ്ഞാപ്പി, എടി നീ എന്നെ മറന്നുപോയോ അടി? ക്ഷീണമായിരുന്നോ? ശോഭയ്ക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. അവർ ലൂക്കാപ്പിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശോഭനെ താഴെ വെക്കത്തില്ല. അപ്പം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ശരിക്കും മശകാൻ തുടങ്ങി. മമ്മിയുടെ ഫുഡ് കുറേ മിസ് ചെയ്തായിരുന്നു. ചേച്ചി നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നേ. എന്നാലും മമ്മിയുടെ ഫുഡ് നമ്മളിവിടെ പോയാലും മിസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ പോയി ദോശ കഴിക്കുന്നു. അതിനുശേഷം നേരെ തീക്കോയി. ഈഹാംകുട്ടോ, ഓ അന്നച്ചേച്ചി, ഈഹാംകുട്ടറെ കാണാനായിട്ട് അടുത്ത ദിവസം വരുന്നേ. അടിപൊളി ദോശ. ഈഹാംകുട്ടോ, ആ ഓ രണ്ടു കൊല്ലം അപ്പുറം എപ്പറയാണ് വന്നേക്കുന്നത്? ഇത് ഞാൻ മേടിച്ച, ഇത് ഇപ്പൊ ഇടാൻ പറ്റുമോ? തുറന്നു നോക്കിയ ഉമ്മ, ഉമ്മ ഞാൻ പോട്ടോ, ബൈ ബൈ. ഓ വേണമെങ്കിൽ എടുത്തോണ്ട് പോരാ. ഓ കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എന്റെ ബലമായ സംശയം, ഞാൻ അവിടെ നന്നായിട്ട് വണ്ടി ഓടിച്ചായിരുന്നു. കാരണം ഏകദേശം ഒരു 10,000-4,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിച്ചായിരുന്നു. ഞാൻ സൈഡ് മാറി പോകുമോ എനിക്ക് സംശയം ഇല്ലാതില്ല.
ഏയ് അങ്ങനെ മാറിപ്പോവാ. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ഞാൻ കോട്ടയം പാല തീക്കുൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണെ കാണാൻ വേണ്ടി പോകുന്നത്. അവളെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞുമറിയം മറിയാമ്മ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്, പോയി കുഞ്ഞിപ്പെണ്ണ് നോക്കട്ടെ. ആ അമ്മ എന്നാ പണിയായിരുന്നു, കോവയ്ക്ക് പറിക്കായിരുന്നു എന്താ കുഞ്ഞിപ്പെണ്ണ് ഉറക്കണോ? കുളിയൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഓ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇഷ്ടപ്പെടുന്നു ഭയങ്കര മാറ്റം വേണ്ടി ഇവൾക്ക്. ഭയങ്കര ഉമ്മ ബർത്ത്ഡേ ഉമ്മ കേട്ടോ. ബാ എന്നാ വിശേഷം കാണിച്ച അവളെ അവിടെ കൊണ്ട്. മുടിയൊക്കെ വളർന്നല്ലോ, എന്റെ മുടി വളർന്നു. കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണ അപ്പ പോയപ്പോഴേക്ക് മൂന്നാഴ്ച ഉള്ളായിരുന്നു. കുഞ്ഞിപ്പെണ്ണ അപ്പ പോയപ്പോഴേക്ക് മൂന്നാഴ്ച ഉള്ളായിരുന്നല്ലോ. വലിയ പെങ്കൊച്ചായല്ലോ, ഒരു മാസം മേളിലായല്ലോ ഞങ്ങൾക്ക്. ഒന്നര മാസം കഴിഞ്ഞല്ലോ ഞങ്ങൾക്ക്. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? കേക്ക് കട്ട് ചെയ്തോ? ഇതിവിടെ പുതിയ ചെയിൻ ഇടുന്ന കാണിച്ചു. നീ എന്നാ എടുത്തിട്ടെ? ആണോ? ഞാനുണ്ടല്ലോ, നിനക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്, കൊണ്ടുവരണോ? എടുത്തോ വരണോ? അമ്മ എന്നാണ്ട് വിശേഷം? സുഖം. അവള് ഞാൻ പോയതിനേക്കാളും മാറിയല്ലോ. ആ ഭയങ്കര മാറ്റം. അഞ്ജുവിനും കുഞ്ഞിപ്പിടനും ഉള്ള സാധനങ്ങൾ നമുക്ക് എടുത്തോണ്ടില്ലേ. വണ്ടി ഓടിക്കാൻ ഫ്ലൈറ്റില് ഫുൾ ഉറങ്ങി എന്നൊക്കെ പപ്പയുടെയും ജിനാച്ചോടും പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശുശു കൊടുക്കുവോ? ശുശു കുഞ്ഞിപ്പണ്ണെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുഞ്ഞിപ്പണ് സമ്മതിക്കത്തില്ലേ? ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിക്കുന്നതിന് മുമ്പ് നിന്റെ ഇതിന്റെ പോസ്റ്റ് മെറ്റേണിറ്റി ഇതൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? എല്ലാം കുറഞ്ഞോ? ആർക്കാ സ്പെഷ്യൽ താങ്ക്സ് പറയണ്ടേ? മറ്റേ പാലാഴി ഹെൽത്ത് കെയർ ടീമിന്, ഡോക്ടർ ഐശ്വര്യ. ഡോക്ടർ ഐശ്വര്യ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അഞ്ജുവിന്റെ കാല് നീരായിരുന്നു. മൊത്തത്തില് എന്നായിരുന്നു, എങ്ങനെയായിരുന്നു അവസ്ഥ? ഭയങ്കര വീക്കായിരുന്നു ആള്. അതാ വീഡിയോയ്ക്ക് അകത്ത് കണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡോക്ടർ ഐശ്വര്യ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. പാലാഴി ഹെൽത്ത് കെയർ ആയുർവേദ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് ശാലിനി. ശാലിനി ശാലിനി ആക്ച്വലി ഡോക്ടറിന്റെ സ്റ്റാഫാണ്. അപ്പം ശാലിനിയാണ് അഞ്ജുവിന് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ബാക്കി എല്ലാത്തിനും കൂടെ വന്നത്. എത്ര ദിവസം ട്രീറ്റ്മെന്റ് ആയിരുന്നു? 14 ഡേയ്സിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു, ആയുർവേദ ട്രീറ്റ്മെന്റ്. എന്നൊക്കെയാ ചെയ്തത് അപ്പൊ അവര്? അവര് അവർക്ക് കൊറേ ഇതുണ്ട്. വേദഗുളിയാണ്, വേദഗുളിയില് നല്ല ചൂട് പിടിക്കും, പിന്നെ കുഴമ്പിട്ട് മസാജ് ചെയ്യും, ഫേസ് പാക്ക് ഇടും, പിന്നെ തലയില് ഹെഡ് മസാജ്, കറുപ്പൊക്കെ പോയി. ഫേസ് പാക്ക് കഴുത്തലോട്ടും കൂടി ഇട്ടായിരുന്നു. കഴുത്തല കറുപ്പ് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് വന്നതായിരുന്നു അല്ലേ. പിന്നെ അതിന്റെ കൂടുതൽ കൊച്ചിനെ കുളിപ്പിക്കുമായിരുന്നു. അപ്പൊ നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട്. അപ്പം അവരാണെങ്കിലും നമ്മൾ ചില വീഡിയോസിനകത്ത് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര മസാജ് ഒക്കെ കുളിപ്പിക്കത്തില്ലേ. പക്ഷെ ഇവിടെ വീഡിയോ കോൾ ചെയ്ത് കുളിപ്പിക്കുന്നതിനെ കാണിച്ച് നമുക്ക് അവർ കാണിച്ചു. അവർ പിള്ളേരെങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത് അതുപോലെ കുഞ്ഞായിട്ട് എണ്ണയൊക്കെ വെച്ച് മസാജ് ചെയ്ത് കുളിപ്പിച്ച് അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ടീമിനോട് എനിക്ക് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പാലാഴി ഹെൽത്ത് കെയർ ടീമിലെ നമ്മുടെ ഡോക്ടർ ഐശ്വര്യം അതുപോലെ ശാലിനി ടീമിനാണ് നമുക്ക് താങ്ക്സ് പറയേണ്ടത്. അപ്പം ഡോക്ടറെ ഒത്തിരി താങ്ക്സ് കേട്ടോ. കാര്യം വെച്ചാൽ അഞ്ജു ഒത്തിരി മാറ്റം ഉണ്ട് കാലിച്ച്, കാലിലൊക്കെ എന്റെ ദൈവം. അഞ്ജുവിന്റെ കാല് എങ്ങനെ ഇരുന്നറിയാം? ഞാനിവിടുന്ന് പോകുമ്പോഴേക്കും അതായത് ചെരുപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെരുപ്പ് ഇടുന്ന അത്രയും ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ മാറി എല്ലാം അഞ്ജു ബാക്ക് ടു നോർമൽ ആയി. അപ്പൊ എന്താണെങ്കിലും ഡോക്ടർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ആർക്കെങ്കിലും പോസ്റ്റ് മെറ്റേണിറ്റി ട്രീറ്റ്മെന്റ് അല്ലേ പറയുന്നത് അല്ലേ, പോസ്റ്റ് മെറ്റേണിറ്റി ട്രീറ്റ്മെന്റ് ആ പ്രസവ രക്ഷ ട്രീറ്റ്മെന്റ് അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ് അവർ വീട്ടിൽ വന്നിട്ട് ചെയ്യും, അതല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യാം. അപ്പൊ ഡോക്ടറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ദൈവിയുടെ സൈഡിൽ കാണിച്ചു വിടും. ഡോക്ടറെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഞാനിത് വീഡിയോയ്ക്ക് അത് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസിയുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. കാരണം ഞാൻ പോയി എനിക്ക് വന്ന് 4 ദിവസം കഴിഞ്ഞാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 ദിവസം ട്രീറ്റ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ 8-ാം തീയതി അല്ലേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ? 8-ാം തീയതി ട്രീറ്റ്മെന്റ്. ഞാനത് കറക്റ്റായിട്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പൊ എന്താണല്ലോ ഇപ്പൊ 5 ബാക്ക് ടു നോർമലായി. അപ്പം ഇനിയിപ്പോ നമ്മൾ ബാപ്റ്റിസത്തിനൊക്കെ ഒരുങ്ങുവാണല്ലേ. ഇനിയിപ്പോ ഇവിടെ മാമുദീസ ഇവിടെ ബാപ്റ്റിസം അടുത്ത ദിവസം തന്നെ ഉണ്ട്. അപ്പം കുഞ്ഞിപ്പെണ്ണിന് 5 ഗിഫ്റ്റ് കണ്ടോ അഞ്ചു? നിനക്ക് ഞാൻ പിന്നെയും ഒരു സൂപ്പർ പെൻഡം മേടിച്ചു. അഞ്ചു പെൻഡം കിട്ടി, പെൻഡം കിട്ടി മടുത്ത് കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം ആർക്കുള്ള അറിയോ? കുഞ്ഞിപ്പെണ്ണിന് ഇതൊന്നും ഞാൻ മേടിച്ചല്ല,
ഇതെല്ലാം അച്ചാച്ചന്റെ കൂട്ടുകാർ അവിടെ മേടിച്ച എല്ലാവർക്കും ഞാൻ മേടിച്ചോണ്ടിരുന്നത് കേട്ടോ. അവര് മേടിച്ചോണ്ടല്ലോ. അവര് നമ്മുടെ മെബിനും മെറിനും തോമസും ട്രീസെ എല്ലാരും അറിയാലോ. അപ്പൊ അവരെല്ലാരും മേടിച്ചു തന്നെ ഇതിനോട്ടല്ല ഇഷ്ടം പോലെ. ഞാൻ മേടിച്ചതാണ്, ഞാൻ അഞ്ചു മേടിച്ചതാണ്. പിന്നെ ലിപ്സ്റ്റിക്, എന്നിട്ട് ലിപ്സ്റ്റിക് തരുന്നില്ലായിരുന്നോ? ഇതൊക്കെ ആരാ പറഞ്ഞോ? അതിൽ എനിക്ക് പറഞ്ഞു, എനിക്ക് പെർഫ്യൂമിന്റെ ബ്രാൻഡ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അജയ പറഞ്ഞു നല്ല പെർഫ്യൂം വന്നു, ഒന്ന് പൊട്ടിച്ചു നോക്കി. പിന്നെ അജയ് അപ്പ വരുമ്പോഴേ അപ്പൊടി ഒരു കുഴപ്പമില്ല. ഏത് ബ്രാൻഡാന്നുള്ള എനിക്ക് അറിയത്തില്ല. അജയ് എനിക്കൊരു ഫോട്ടോ അയച്ചു, ഞാനത് നോക്കി മേടിച്ചു. ഇഷ്ടപ്പെടുന്ന ഞാൻ തിരിച്ചു പോകുന്നത് എന്നെ പെണ്ണുങ്ങളുടെ മണമായിരിക്കുമല്ലോ. അവരുടെ ഇത്രയും ഡ്രസ്സിന് ഇടയ്ക്ക് എന്റെ ഒരു ഡ്രസ് മുങ്ങി പോണ്ട. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഇടാൻ പറ്റും, ഞാൻ ഒരെണ്ണം മേടിച്ചായിരുന്നേ, പക്ഷെ ആ ഒരെണ്ണം ഏതാന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ മാമോദീസ അടുത്ത ദിവസം തന്നെ ഉണ്ട്. കുഞ്ഞുമറിയത്തിന്റെ മാമോദീസ അടുത്ത് അപ്പയാണ് വന്നേ. കുഞ്ഞുമറിയത്തിന്റെ മാമോദീസ അടുത്ത ദിവസം തന്നെ ഉണ്ട്. അടുത്ത ദിവസം തന്നെ ഉള്ള മാമോദീസ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ മാമോദീസക്ക് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആണല്ലേ അഞ്ജു? അതുപോലെ തന്നെ അന്നക്കൊച്ചും ലൂക്കാപ്പിയും അച്ചാച്ചനും നാളെ എത്തും, ചേച്ചിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഫാമിലി ഫിഷിംഗ് വീഡിയോസ് പുറകെ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട്. താങ്ക് യു സോ മച്ച് അല്ലെ കുഞ്ഞിപ്പിന്നെ. ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ. എടുത്ത് ഉമ്മ എടുത്ത് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. പിടിച്ചോ? ആ എനിക്കൊന്ന് ശ്രമിച്ചു. ഇവന് ഇവന് കുറച്ച് മുമ്പറും കിട്ടിയായിരുന്നു. ¿Qué pasa? ¿Qué pasa? ¿Qué pasa? ¿Qué pasa?